ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ, നല്ല കളറുള്ള ജമന്തി കണ്ടോ? അത് എളുപ്പം നട്ടുപിടിപ്പിക്കുന്ന വിധമൊക്കെ ഞാൻ വീഡിയോ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണണേ. കണ്ടോ നല്ല കളറുള്ളത്. ഈ കളറ് കുറേ നാൾ കഴിയുമ്പോൾ അത് വെളുത്ത് വെള്ള കളറാണ് വരും. പൂച്ചിരി മുഴുത്തും വരുവേ. നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ വളങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണൂ. ഇവിടെ വെള്ളയുണ്ട്, ഇങ്ങനെ റോസ് കളർ, വയലറ്റ് കളർ, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഒരു മഞ്ഞയുണ്ട്, അത് വിരിഞ്ഞിട്ടില്ല. കണ്ടോ ഇഷ്ടംപോലെ മൊട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നട്ടാൽ മതി. ഇനി ഞങ്ങൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. കിച്ചൺ വേസ്റ്റ് അതിൻ്റെ സ്ലറി ഒഴിക്കും. കിച്ചൺ വേസ്റ്റിൻ്റെ ചാണക സ്ലറി ഒഴിക്കും. ഇത് കീടങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടി ഉലുവ കുതിർത്തിട്ട് അതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്യുക. ഉലുവ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ധാരാളം മുട്ടകളുണ്ടാകും, അപ്പോൾ കീടങ്ങൾ വരിയില്ല, കരിഞ്ഞു പോകുകയില്ല മുട്ട. മുട്ട വെള്ളം സ്പ്രേ ചെയ്യാം. നല്ലൊരു വെള്ളം സ്പ്രേ ചെയ്യണം മുട്ടയിലൊക്കെ. പൂവുണ്ടായിക്കഴിഞ്ഞ് സ്പ്രേ ചെയ്യണ്ട. ഞാനൊരു വെള്ള ജമന്തി ഉണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉലുവയും ചായപ്പൊടിയുടെ വെന്ത് വെള്ളം തണുത്ത് കഴിഞ്ഞ് ഒഴിക്കുന്നതൊക്കെ ഉണ്ട്. വീഡിയോ ഇട്ടുണ്ട്, അത് നോക്കിയാൽ കാണാം. നിറയെ വെള്ള ജമന്തി പൂക്കളുള്ള ഉണ്ടോ? ഇഷ്ടംപോലെ മുട്ടുകളുണ്ടോ? ഉലുവ കുതിർത്തിട്ടില്ലേ, അത് വെള്ളം സ്പ്രേ ചെയ്യുക. എന്നിട്ട് ചുവട്ടിൽ ആ ഉലുവ കിട്ടാൻ മതി, കീടങ്ങൾ വരിയില്ല. എന്തോ താഴത്തെ തണ്ടി വരും മുട്ടുണ്ട്. ചാണക സ്ലറി ഒഴിച്ച് കൊടുക്കും, കിച്ചൺ സ്ലറി ഒഴിച്ച് കൊടുക്കും. പിന്നെ ചായ വെച്ച് അതിൻ്റെ മട്ടിട്ട് കൊടുക്കും. ഉണങ്ങിയിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് ഇട്ട് കൊടുക്കും. കണ്ടോ എത്ര മുട്ടാന്ന് നോക്കി. നടന്ന് വിധമൊക്കെ ഇത് പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കാണണേ. ഇത് വയലിറ്റ് പൂവോട് കളർ മാറി മാറി വരും. എന്നിട്ട് പൂ ഇച്ചിരിയോടെ വലുതായി വരും. ഇങ്ങനെ നടന്ന അതറും ഞാൻ നല്ല ഒരിക്കലും പാടില്ല, നല്ലപോലെ തളിർത്ത പൂവുണ്ടാവും. ഒരു പാത്രത്തിൽ നല്ല ഹോളുള്ള ഒരു പാത്രം എടുക്കണം, ചെറിയ പാത്രം മതിയേ. എന്നിട്ട് വെട്ടുകല്ലിൻ്റെ കല്ലാടിയിലിടണം, ഓട് കട കഷ്ണവും എല്ലാം ഒക്കെ ഇടണം. ഇട്ട് കൊടുത്തിട്ട് മണലും മണ്ണും എല്ലാം വളവും എല്ലാം കൂട്ടി നട്ടാൽ മതി. എന്നിട്ട് നടുന്നതിൻ്റെ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ മതി. ആ വെള്ളത്തിൽ ഇത് വെക്കണേ, ഈ പാത്രമേ നട്ട പാത്രം. അപ്പോൾ നല്ലപോലെ വളർന്നു വരും പെട്ടെന്ന്. നമുക്ക് കിച്ചൺ വേസ്റ്റിൻ്റെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണേ, അതൊക്കെ ഇട്ട് കൊടുത്ത് വളമായിട്ട്. കരിയില കമ്പോസ്റ്റ് നല്ല വളമാണ്, നിറയെ പൂക്കൾ തരും. ഈ പൂക്കളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്യണം, തലപ്പ് കട്ട് ചെയ്ത് നിർത്തണം. അപ്പം വേറെ തളപ്പൊന്നും നല്ല മുട്ട് വരുക. എന്താ ഇഷ്ടംപോലെ മുട്ട് കണ്ട. ഇത് വിരിയാതെ ഇരിക്കുകയായിരുന്നു, കരിഞ്ഞ് കരിഞ്ഞ്. അപ്പം ഞാൻ ഉലുവ വെന്ത് തണുത്ത് കഴിഞ്ഞ് വെള്ളം സ്പ്രേ ചെയ്തു, ചോട്ടിൽ കിട്ടും. അപ്പോൾ നല്ലപോലെ വിരിഞ്ഞു. കണ്ടോ നല്ല കളറല്ലേ. കണ്ടോ വെള്ളം വെച്ചേക്കുന്ന കണ്ട അടിയിൽ. വെള്ളത്തിൽ വെച്ചാൽ മതി, അപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ കളറാന്ന് നോക്കേ. ഈ കളർ മാറി മാറി വരും, വെളുത്ത് വരും, വെള്ള കളർ വരും. കുറേ നാൾ ഇത് നിൽക്കുവേ. കണ്ടോ നല്ല പച്ചയില, കേടൊന്നും ഇല്ലാതെ ഉണ്ടോ? ഇങ്ങനെ കേട് വന്നപ്പോൾ ഞാൻ ഉലുവ പ്രയോഗം ചെയ്ത, അപ്പോൾ ശരിയായി. ആദ്യമേ ആ വെള്ള ജമന്തി പൂവിനായിരുന്നു കേട്, അത് ഞാൻ മാറ്റിയെടുത്തു. പിന്നെ ഇതിനെ അതുപോലെ ഒഴിച്ചു. കണ്ടോ അങ്ങോട്ട് വരുന്നുണ്ടോ? ചിലപ്പോൾ മുട്ട് വിരിയാതെ വന്നിട്ടില്ലേ. കുഞ്ഞു ചെടിയെ വരെ പൂവുണ്ടാകും.
ഞാൻ പറഞ്ഞ പോലെ ആ ഞാൻ നട്ട പോലെ നട്ടാൽ മതി, നിറയെ പൂക്കളുണ്ടാവും, മൊട്ടുകളുണ്ടാവും. ഇതൊക്കെ വെറും തലപ്പ് നട്ടതാണേ, ഇത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഈ തലപ്പ് നട്ട് കഴിഞ്ഞ് തളത്ത് വരുമ്പോൾ അതൊന്നുകൂടി ഞുള്ളിക്കളയണം തളയരെ, അപ്പോൾ നിറയെ മൊട്ടുകൾ വരും. കണ്ടോ എത്ര രസമാണ് ഇത് കാണാൻ. ഇവരുടെ കണ്ട വിരിയാറായി, എന്നും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇവിടെ മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, റോസ് കളറുണ്ട്. മഞ്ഞ ഇടയ്ക്കിടയ്ക്കേ വിരിയുള്ളൂ. ഇപ്പം വെള്ള വിരിഞ്ഞതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല നിറയെ വിരിഞ്ഞായിരുന്നു, നല്ല രസം അത് കാണാൻ. നിങ്ങൾ നോക്കിയാൽ കാണാം. ഉണ്ടോ വിരിഞ്ഞു വരുന്നുണ്ടോ? തലപ്പ് എടുത്തെല്ലാം വെട്ടി ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ നട്ടു വെച്ചിട്ട് നട്ടതിൻ്റെ അടിയിലത്തെ പാത്രത്തിൽ ഒരു വെള്ളം, കുറേ വെള്ളം ഒഴിച്ചിട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കും, പെട്ടെന്ന് വളർന്ന് വരും, അത് വാടുകയേയില്ല. ഞാനിത് കാണിക്കുന്നുണ്ട്, നോക്കിയാൽ കാണാം. ലാസ്റ്റ് പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പെടന്ന് കിടക്കും. അപ്പോൾ ഒരു കമ്പ് വെച്ച് നാട്ടി വെക്കണം. കണ്ടോ കമ്പ് താങ്ങ് കൊടുത്താൽ മതി. കരിഞ്ഞ കമ്പുകളെല്ലാം വെട്ടിക്കളയണം. കണ്ടോ നിറയെ ഉണ്ടായത്, കണ്ടോ താങ്ങ് കൊടുത്തു, ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുത്തു. തുണി കീറിയിട്ട് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആകുമ്പോൾ ആ താണ്ടിനൊക്കെ ചതവ് വരും. പ്ലാസ്റ്റിക് വള്ളി ആകുമ്പോഴേ താണ്ടിന് ചതവ് വരും, വേനൽക്കാലോടെ അല്ലേ. നിലത്ത് നട്ടുപോലും നല്ലപോലെ ഉണ്ടാവും. ഞാനിവിടെ നിലത്ത് നട്ടിട്ടുണ്ട്. നല്ല പച്ചക്കളറ് കണ്ട, ഇലയ്ക്കൊന്നും ഒരു കേടും ഇല്ല. ആ ഉലുവയുടെ മണം കണ്ട് കീടങ്ങളൊന്നും അടുത്ത് വരിയില്ല. എല്ലാവരുടെയും വീട്ടിൽ ഉലുവ ഉണ്ടല്ലോ, നിങ്ങളിതൊന്ന് പ്രയോഗിച്ച് നോക്കുക, അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. കണ്ടോ വെള്ളം കണ്ടോ, ഞാനിവിടെ ഷേഡിലാണ് വെച്ചേക്കുന്നതാണ്. ചേരോടി വെച്ചാൽ ഇടയ്ക്ക് കുറച്ച് സൂര്യപ്രകാശം അടിക്കുന്നുമുണ്ട്. പൂവുണ്ടായിക്കഴിഞ്ഞ് വെച്ചാൽ കമ്പൊക്കെ കരിഞ്ഞ് വരും, അപ്പോൾ
തളിപ്പ് വരുന്നിടം തുടങ്ങി അങ്ങ് കട്ടിച്ച് കട്ട് ചെയ്യുക. ഞാൻ വെള്ളയുണ്ടായി അതെല്ലാം കട്ട് ചെയ്ത് നിർത്തിയേക്കും. ഇപ്പോൾ അതെല്ലാം തളർത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതും കട്ട് ചെയ്ത് വെച്ചാൽ മതി. കണ്ടോ കളറ് മാറി വരുന്നുണ്ടോ? കുറേ നാൾ നിന്നോളൂ, ഒരു മാസമൊക്കെ. അപ്പോൾ കളറ് മാറി വരും, വെള്ളയാവും. വെള്ളയായി കഴിഞ്ഞ് ഇച്ചിരി കൂടെ മുഴുപ്പ് വരും. കണ്ടോ കളറ് കുറഞ്ഞില്ല ഇവിടെ? കളറ് കുറഞ്ഞു വരുന്നു. ഉണ്ടാകുമ്പോൾ നല്ല റോസ് കളറാണ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ വെള്ള വരും. ഞാനിത് കണ്ടോ കമ്പ് വെച്ച് കെട്ടി വെച്ചേക്കുന്ന. പൂവിൻ്റെ പാരം കണ്ടത് ഇങ്ങനെയെല്ലാം ചാഞ്ഞ് നിൽക്കുമായിരുന്നു. ചട്ടി നട്ടിട്ട് പിന്നെ പെരയുടെ ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വെയിലും അടിക്കുന്നുണ്ട്, തണലും ഉണ്ട്. ഞാനാദ്യമേ മണലും കരിയിലെ കമ്പോസ്റ്റും മണ്ണൂടെ കൂട്ടി ആണ് നട്ടത്. അത് കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞ കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറിയും ചാണ സ്ലറിയൊക്കെ ഒഴിക്കുന്നു. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും, അരി കഴുകിയ വെള്ളം. വേനൊക്കെ അതൊക്കെ ഒഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ പാത്രം കഴുകുമ്പോൾ ആ വെള്ളം കഞ്ഞിവെള്ളം എല്ലാം ഒഴിച്ച് കലർത്തി ഇതിൻ്റെ അകത്ത് ചൂട്ടിക്കൊണ്ട് ഒഴിക്കും. ഗോതമ്പ് പൊടിയൊക്കെ കുഴച്ചതിൻ്റെ പാത്രം കഴുകി. എവിടെയൊക്കെ നോക്കുക, എത്ര പൂക്കളാന്ന്. ഇപ്രാവശ്യം മുട്ടെല്ലാം വിരിക്കും. ഒരു പാത്രം നല്ല ഹോളുള്ള പാത്രം എടുക്കണേ. എന്നിട്ട് നല്ല കട്ടിങ്സ് എടുക്കാം. താലഭാഗം എടുത്താൽ മതി. കണ്ടോ? എന്നിട്ട് ഈ പാത്രത്തിൽ വെക്കുക, ആ പാത്രത്തിൽ വെള്ളം ഒഴിക്കുക. ഇത്രയും കട്ടിങ്സ് എടുത്തു കേട്ടോ. മണ്ണും മണലും എല്ലാം കൂട്ടിയിടുക. ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കട്ട പറക്കിയിട്ടാൽ മതി. മണ്ണിൻ്റെ കട്ടയും ചൂടുകട്ടയുടെ കട്ടയോ എന്തെങ്കിലും ഓട് കഷ്ണോ എന്തെങ്കിലും. ഞാനിവിടെ ചെങ്കല്ലിൻ്റെ കട്ടയിട്ടു, മണ്ണിട്ടു. ചുമപ്പ് കളറ് മണ്ണാണ്. ഇനി മണലും കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇടാം. മണലിടാം, മണ്ണിട്ടു മണലിടാം, നടാം. ചെറു കുഴികളെടുത്ത് നടാം. ഇച്ചിരി വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിക്കാൻ നിട്ട് നട. ഇച്ചിരി വെള്ളം ഒഴിക്കാവേ, വെള്ളം പറ്റിപ്പോട്ടെ. മണലിട്ടു, ഇനിയിപ്പോൾ നട. ഇനി നട്ട ധാരാളം ഉണ്ടാവും. കമ്പ് കൊണ്ട് ഒരു കുഴി എടുക്കുക.
കണ്ടോ നട്ടു. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചാൽ മതി. ഒരിക്കലും വാടയല്ല, നല്ലപോലെ ഉണ്ടാവും വരും. നട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കണ്ടോ. വെള്ളം പോകണം, അതുപോലെ ഹോളി വേണം. ഇനി ഈ പാത്രത്തിൽ വെള്ളം എടുത്ത് ഒഴിക്കാം. വെള്ളം കണ്ടോ, ഇനി ആ വെള്ളത്തിൽ വെക്കുമോ ഈ പാത്രം. അപ്പോൾ ഇത് വാടുകയില്ല. ഇടയ്ക്കിടയ്ക്ക് മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പാത്രത്തിലെ വെള്ളം തിരുമ്പിച്ചിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. കണ്ടോ വെള്ളമുണ്ട് പാത്രത്തിൽ. അപ്പോൾ അങ്ങ് വാടുകയില്ല, നല്ലപോലെ ഉണ്ടായി വരും. ഇത് വെള്ളം വെക്കാതെ ഒരു പാത്രം വെച്ചാണേ. കണ്ടോ വെള്ളം വെച്ചേക്കുന്നുണ്ടോ. തൊട്ട് നോക്കിയത് ഇന്നത്തെ വെള്ളമുണ്ട്. വെള്ളമില്ലാത്തപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണേ. മറ്റ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെക്കാം. കണ്ടോ നിറയെ പൂക്കളുണ്ടാവും. നമുക്ക് വേണേൽ വേറെ മുഴുത്ത ചട്ടിയിലോട്ട് ആക്കാൻ പിടിച്ചു കഴിഞ്ഞിട്ട്. കണ്ടോ വെള്ളപ്പൂ എല്ലാം ഭംഗിയാ നോക്കി. വെള്ളപ്പൂവിൻ്റെ ഒരു വീട് ഞാൻ ഇട്ടുണ്ട്, നോക്കിയാൽ കാണാം കേട്ടോ. അതിൻ്റെ വളവും എല്ലാം ഉണ്ട്, നല്ല വെണ്മയല്ലേ. നിറയെ ഉണ്ടായതാണോ?